ആർസിബിയെ പ്ലേഓഫിലെത്തിക്കാൻ വേണ്ടി കോഹ്ലി തന്നെ കഴിവിന്റെ പരമാവധി ഇന്ന് പുറത്തെടുത്തു. സെഞ്ചുറി വരെ അടിച്ചിട്ടും ആർസിബി ഇന്ന് കളി തോറ്റു. ഇന്ന് കളി തോറ്റ ശേഷം കോഹ്ലി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആർസിബിയെ പ്ലേഓഫിലെത്തിക്കാൻ വേണ്ടി കോഹ്ലി ഒരുപാട് കഷ്ടപ്പെട്ടു, എന്നിട്ടും ആർസിബിക്ക് ജയിക്കാൻ സാധിച്ചില്ല. കോഹ്ലിയുടെ സെഞ്ചുറി കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടായില്ല. സെക്കൻഡ് ബാറ്റിംഗിൽ ഗുജറാത്ത് അടിച്ചു കളിച്ചു. ഗില്ലിന്റെ സെഞ്ചുറിയിൽ ആർസിബി ചാരമായി. എന്തായാലും ഇന്ന് കളി തോറ്റ ശേഷം കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഒരുപാട് കാലമായി ഞങ്ങൾ ഒരു കപ്പിന് വേണ്ടി നടക്കുന്നു. ഇത്തവണ ഞങ്ങൾ കപ്പ് നേടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പ്ലേ ഓഫിലേക്ക് വേണ്ടി ഞങ്ങൾ മികച്ച രീതിയിൽ കളിച്ചു, എന്നിട്ടും കളി ജയിക്കാൻ സാധിച്ചില്ല. ഞാനെപ്പോഴും ടീമിന് വേണ്ടിയാണ് കളിക്കാറ്. ഇന്നത്തെ മാച്ച് ഞങ്ങൾക്ക് നിർണായകമായിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് മികച്ച രീതിയിലാണ് കളിച്ചത്. പക്ഷേ എനിക്ക് ടീമിനെ ജയിപ്പിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾക്ക് പിഴച്ചത് ബൗളിങ്ങിൽ തന്നെയാണ്. ഗുജറാത്തിൻ്റെ വിക്കറ്റുകൾ കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല. ഗില്ലിൻ്റെ സെഞ്ചുറി ഞങ്ങൾക്ക് പണി തന്നു. ഈയൊരു സീസൺ ഐ പി എൽ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നോക്കിക്കണ്ടത്. പ്ലേ ഓഫിൽ നിന്ന് പുറത്തായപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. ഞാൻ സെഞ്ചുറി അടിച്ചിട്ടും ടീമിനെ ജയിപ്പിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഞങ്ങൾ തോറ്റുമുടങ്ങില്ല. അടുത്ത വർഷം മികച്ച രീതിയിൽ കളിച്ച് കപ്പ് നേടുമെന്ന് കോഹ്ലി വ്യക്തമാക്കി. ആർ സി ബി ആരാധകർ നിരാശയിലാണ്. മത്സരം കഴിഞ്ഞ് കോഹ്ലി അടക്കമുള്ള ആർ സി ബി താരങ്ങൾ ഗ്രൗണ്ടിൽ കരയുകയായിരുന്നു. ഇത്ര നല്ല കളി കാഴ്ചവെച്ചിട്ടും അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. ആർ സി ബി ഇന്ന് കളി ജയിച്ച് പ്ലേ ഓഫിലെത്തുമെന്നാണ് എല്ലാവരും കരുതിയത്. ആർ സി ബി പുറത്തായതിലല്ല, കോഹ്ലിയുടെ സങ്കടം കാണുമ്പോഴാണ് ആരാധകർക്ക് വിഷമമാവുന്നത്. ആർ സി ബിക്ക് ഒരു കപ്പ് നേടിക്കൊടുക്കാൻ കോഹ്ലി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ടും അവർക്കതിന് സാധിക്കുന്നില്ല. മത്സരശേഷം കോഹ്ലി കണ്ണു നിറഞ്ഞാണ് സംസാരിച്ചത്. കോഹ്ലിക്ക് എത്രമാത്രം വിഷമമുണ്ടെന്ന് ഫേസ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആർ സി ബിക്ക് ഒരു കപ്പ് ഇതുവരെ നേടാൻ സാധിക്കാത്തത്? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.